യേശുവിൽ സ്നേഹമുള്ളവരെ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായം മൂന്ന് നാല് തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അഗ്നിജ്വാലകൾ ശിരസിന് മുകളിൽ വന്നു നിൽക്കുന്നത് കാണുകയാണ് ഇതിനു മുൻപ് ഒരിക്കലും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അവർക്ക് അങ്ങനെ ഒരു അനുഭവം അവരിതുവരെയും സ്വീകരിച്ചിട്ടുമില്ല ആദ്യമായി അഗ്നിയാൽ നിറയപ്പെടുന്ന ഒരു അനുഭവം ശിഷ്യന്മാർ സ്വീകരിക്കുകയാണ് അവർ പ്രാർത്ഥിച്ച് ഒരുങ്ങി കാത്തിരിക്കുകയായിരുന്നു ആ സമയത്താണ് അഗ്നി നാവുകൾ ശിരസിന് മുകളിൽ വന്നു നിൽക്കുന്നത് അവരെ കാണുക അഗ്നി നാവുകളായി അഗ്നി നാവുകളെ സ്വീകരിച്ചവരെയും അഗ്നി നാവുകളായി മാറിയവരെയും ഓർക്കുകയും ഒപ്പം എന്നെയും ഒരു അഗ്നി നാവാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങളെല്ലാം തന്നെ മനസ്സിൽ വലിയൊരു ദാഹം എന്നെയും അഗ്നി കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഓരോ ക്രിസ്ത്യാനിയും മനസ്സിൽ സൂക്ഷിക്കേണ്ട വലിയൊരു പ്രാർത്ഥനയും ഇത് തന്നെയാണ് ജീവിതത്തിൽ എത്ര നാൾ ഈ ആയുസ് നീട്ടിക്കിട്ടുന്നുവോ ആയുസ്സിൻ്റെ അവസാനം വരെയും ഒരഗ്നിയാക്കി എന്നെ മാറ്റണമേ എന്ന പ്രാർത്ഥന പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാമത്തെ അധ്യായം മുപ്പത്തി എട്ടാമത്തെ തിരുവചനം ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലി വസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു അഗ്നി ഇറങ്ങിയത് ബലി വസ്തുവിലേക്കാണ് കർത്താവിൽ നിന്ന് അഗ്നി വന്നത് ബലി വസ്തുവിലേക്കാണ് ബലിയാകാൻ ആര് സമർപ്പിച്ച് കൊടുക്കുന്നുവോ തന്നെ തന്നെ സമർപ്പിക്കുന്നുവോ അവരിലേക്ക് ഇറങ്ങുകയാണ് വീണ്ടും ദിനവൃത്താന്തത്തിൻ്റെ രണ്ടാം പുസ്തകത്തിൽ ഏഴാമത്തെ അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നു സോളമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹന ബലി വസ്തുവും മറ്റു വസ്തുക്കളും ദഹിപ്പിച്ചു സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങുകയാണ് ബലിവസ്തുവിലേക്കാണ് അഗ്നി ഇറങ്ങുക സമർപ്പിക്കുന്നതിലേക്കാണ് അഗ്നി ഇറങ്ങുക ആരാണോ കൊടുക്കുക ആരാണോ വിട്ടുകൊടുക്കുക പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക അവരിലേക്കാണ് അഗ്നി ഇറങ്ങുക ബലിയാകുന്നതിലേക്ക് ബലിയാകുന്നവരിലേക്ക് ബലിയാകാൻ വിട്ടുകൊടുക്കുന്നവരിലേക്ക് അഗ്നി ഇറങ്ങുകയാണ് സമയം ആരോഗ്യം സമ്പത്ത് കഴിവ് എന്താണോ കൈവശമുള്ളത് അത് മുഴുവനും സന്തോഷത്തോടെ കൊടുക്കുന്നവരിൽ അഗ്നി ഇറങ്ങുന്ന ഒരു അനുഭവമാണ് ശിഷ്യന്മാർ അതുവരെയും ഭയം ഉണ്ടായിരുന്നു ഉത്കണ്ഠയുണ്ടായിരുന്നു ആശങ്കകളുണ്ടായിരുന്നു ഇതൊക്കെ മാറ്റി വെച്ച് തങ്ങളെ തന്നെ പൂർണ്ണമായും അടിയറവ് വെച്ച് പ്രാർത്ഥനാനിരതരായി ശാന്തരായി കാത്തിരിക്കുകയാണ് സമർപ്പിച്ചിട്ട് കാത്തിരിക്കുകയാണ് അപ്പോഴാണ് അഗ്നി അവരിൽ വന്നു നിറഞ്ഞത് നമ്മുടെയും ജീവിതത്തിൽ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നാം കരുതിയിരുന്നത് മുഴുവനും കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ഈ ബലി വസ്തുവിലേക്ക് അഗ്നി ഇറങ്ങുകയാണ് ബലി ബലിവസ്തുവിന് പിന്നെ അവിടെ അഗ്നി ഇറങ്ങിയാൽ ബലി വസ്തു അവിടെ ഇല്ല അത് ദഹിപ്പിക്കപ്പെടുകയാണ് അഗ്നി അതിനെ മുഴുവനുമായിട്ട് രൂപപ്പെടുത്തുകയാണ് അഗ്നി അതിനെ അങ്ങ് ആവാഹിച്ചെടുക്കുകയാണ് പിന്നെ ബലി ബലിവസ്തുവിന് അവിടെ പ്രസക്തിയില്ല അഗ്നിയാൽ നിറഞ്ഞു കഴിഞ്ഞു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കവിയുന്ന ഒരു വ്യക്തി പിന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും പരിശുദ്ധാത്മാവിൻ്റെ കൈകളിലാണ് സമർപ്പിക്കപ്പെടുന്ന ഓരോ ജീവിതത്തിൻ്റെയും മുഴുവൻ നിയന്ത്രണവും പരിശുദ്ധാത്മാവിൻ്റെ കൈകളിലാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ ജീവിതത്തെയും പരിശുദ്ധാത്മാവ് അഗ്നിയാക്കി മാറ്റുകയാണ് ഒരുപക്ഷെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് വലിയ പ്രസക്തി ഉള്ളതായിട്ട് നമുക്ക് തോന്നത്തില്ല വലിയ സമ്പത്തില്ല കഴിവില്ല ആരോഗ്യമില്ല സ്ഥാനമാനങ്ങളില്ല പക്ഷെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ അഗ്നിയായി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സംഭാവനകൾ സഭയ്ക്ക് സമൂഹത്തിന് പ്രദാനം ചെയ്യാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുകയാണ് നമുക്കറിയാം അനേക സഹോദരങ്ങൾ ഉണ്ടായിരുന്ന സ്ഥാനമാനങ്ങളും സമ്പത്തും കഴിവും അതും മുഴുവൻ ഉച്ചിഷ്ടം പോലെ കണ്ട് കർത്താവിൻ്റെ കൈകളിലേക്ക് തന്നെ തന്നെ സമർപ്പിച്ച് കഴിഞ്ഞപ്പം അവരെയൊക്കെ കർത്താവ് ശക്തമായി എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഓർക്കുന്നുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അനേകരെ നമ്മൾ കണ്ടിട്ടുണ്ട് സാധാരണ ജീവിതങ്ങളെ അസാധാരണ ജീവിതത്തിലേക്ക് നയിക്കുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവ് സാധാരണക്കാരെ അസാധാരണക്കാരാക്കും പരിശുദ്ധാത്മാവ് സാധാരണ ചിന്തകൾ സാധാരണക്കാരെ പോലെ കണ്ടുമുട്ടുന്ന കാഴ്ചപ്പാടുകളുള്ള അല്ലെങ്കിൽ ഭാവനയുള്ള സാധാരണക്കാരെ പോലെ ഇടപെടലുകളൊക്കെയുള്ള മക്കളെ പരിശുദ്ധാത്മാവ് അങ്ങ് ഏറ്റെടുത്തിട്ട് അസാധാരണ കഴിവുകളുള്ള അസാധാരണ ശക്തി കൊണ്ട് നിറച്ച് അവരെ വഴി നടത്തുന്ന അനുഭവം നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ ഓർക്കുന്ന ഒരു സഹോദരി ഒരു നേഴ്സായിട്ട് ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു സഹോദരി നല്ല പോലെ എല്ലാം കൊണ്ടും സാമ്പത്തികമായിട്ടും സമൂഹത്തിൻ്റെ മുൻപിലും കുടുംബത്തിലെ ഇടത്തും നന്നായിട്ട് ഉയർന്നു നിന്നിരുന്നൊരു സഹോദരി കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിക്കണം എന്ന് തീരുമാനമെടുത്തിട്ട് ജോലിയിൽ നിന്ന് രാജിവെച്ച് മുഴുവൻ സമയവും കുടുംബാംഗങ്ങളുടെ അനുവാദത്തോടും അവരുടെ സ്നേഹത്തോടും അവരുടെ അവരോടൊപ്പം ഐക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ സുവിശേഷ വേലയ്ക്കായിട്ട് ഇറങ്ങിയ ആ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നു ആ സഹോദരിയുടെ ആദ്യ നാളുകളിൽ കാര്യമായിട്ടൊന്നും പറയാനറിയത്തില്ല ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനറിയത്തില്ല ഒരു ജപമാല ലീഡ് ചെയ്യാൻ ഒന്നും അറിയത്തില്ല പക്ഷേ അഗ്നി അങ്ങ് നിറയാൻ തുടങ്ങി ഈ സഹോദരി പിന്നീട് പറയാൻ തുടങ്ങുമ്പോൾ ഓരോ ചെറിയ വാക്ക് വലിയ ഉയർന്ന നിലവാരം വിദ്യാഭ്യാസത്തിലൊന്നുമില്ല എങ്കിൽ പോലും സാധാരണ ഒരു നേഴ്സ് പക്ഷെ അതിൽ വിട്ടിട്ട് സാ മറ്റെല്ലാവരെക്കാളും വലിയ ശക്തിയോടെ ശുശ്രൂഷ ചെയ്യുന്നതൊക്കെ കാണുമ്പം ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു പ്രാർത്ഥന അറിയാതെ ഉയർന്നിട്ടുണ്ട് പരിശുദ്ധാത്മാവേ എന്നെയും ഒരു അഗ്നി എന്ന് ഷെയറിങ്ങിനൊക്കെ ഓരോ സഹോദരങ്ങൾ മുൻപിൽ വന്നിരിക്കുമ്പോൾ ഈ സഹോദരിക്ക് വരങ്ങളുടെ അങ്ങേയറ്റത്തെ നിറവൊന്നും ഉണ്ടെന്ന് ഈ സഹോദരിക്ക് തന്നെ തോന്നിയിട്ടില്ല പക്ഷെ പറയുന്ന ഓരോ വാക്കും ഹൃദയങ്ങളെ ചലിപ്പിക്കുമായിരുന്നു കൊടുക്കുന്ന ഓരോ സന്ദേശവും മനുഷ്യരെ ആശ്വസിപ്പിക്കുമായിരുന്നു അവരെ കൃപയിലേക്ക് ഉയർത്തുമായിരുന്നു എത്രയോ സഹോദരങ്ങൾ എത്രയോ ജീവിതങ്ങൾ അഗ്നി അങ്ങ് വന്ന് നിറഞ്ഞാൽ പിന്നെ വെറുതെ പറയുന്ന ഒരു വാക്കുപോലും കൃപയായി മാറുകയാണ് വായിൽ നിന്ന് വരുന്ന ഒരു സ്വരം പോലും അഭിഷേകമായിട്ട് മാറുകയാണ് അഗ്നി കൊണ്ട് നിറയുകയാണ് ശിരസ് മുതൽ പാദം വരെ അഗ്നി കൊണ്ട് നിറയുകയാണ് എത്രയോ ജീവിതങ്ങൾ സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റുന്നത് ഈ അഗ്നിയാണ് അസാധാരണ ജീവിതത്തിൻ്റെ ഉടമകളാക്കും ഏത് പ്രശ്നം പരിഹാരത്തിലേക്ക് വേണമെങ്കിലും ഈ അഗ്നി കൊണ്ട് നിറഞ്ഞ സഹോദരങ്ങളുടെ അരികിലേക്ക് എത്തിയാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം വളരെ എളുപ്പത്തിലാണ് അവർക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അധികം താമസമില്ല അവർക്ക് അധികം ബുദ്ധിമുട്ട് തോന്നത്തില്ല ചിലരെ കണ്ടിട്ടില്ലേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി കൊണ്ടങ്ങ് നിറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ യഥാർത്ഥ ക്രിസ്ത്യാനി രൂപപ്പെടുകയാണ് പിന്നെ അനാവശ്യമായിട്ടുള്ള ഭയമില്ല അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠയില്ല ആകുലതയില്ല അതുവരെയും തളർന്നുകുത്തി ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്ന വ്യക്തികളാണെങ്കിൽ അഗ്നി കൊണ്ട് നിറഞ്ഞാൽ പിന്നെ അവരിൽ അസാധാരണമാം രീതിയിൽ ശക്തി നിറയുകയാണ് പത്രോസ്ലിഹായെ ഓർക്കുന്നില്ലേ എന്തോ ഒരു പേടിയായിരുന്നു മനുഷ്യരെ കാണുമ്പോൾ ഓടി മറയുമായിരുന്നു ഈശോ കുരിശും കൊണ്ട് പോയപ്പോ ഏറ്റവും കൂടുതൽ ഈശോ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുക പത്രോസിനെയാണ് കാരണം മുഴുവൻ സമയവും പത്രോസ് കൂടെ കൂടെയുണ്ടായിരുന്നു മൂന്ന് കൊല്ലവും വേദനയുടെ സമയത്ത് ഈശോ അധികവും പ്രതീക്ഷിച്ചിട്ടുണ്ടാകും പത്രോസിനെ പക്ഷെ പത്രോസ് ആ സമയത്ത് പോലും ഈശോയുടെ കൂടെ നിൽക്കാൻ ധൈര്യം കിട്ടിയില്ല മറന്നു നിന്നു മാറി നിന്നു യഹൂദരെ ഭയപ്പെട്ടിട്ടാണെങ്കിലും കാരണം എന്താണെങ്കിലും ഈശോയോട് ചേർന്ന് നിൽക്കാൻ പത്രോസിന് കഴിഞ്ഞിട്ടില്ലായിരുന്നു ഉണ്ടാകുന്ന ഒരു അനുഭവം സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ ജീവിച്ച പത്രോസ് ഒരു കഴിവും ഒരു വലിയ നേട്ടമെന്ന് പറയാനൊന്നും പത്രോസിലില്ലായിരുന്നു പക്ഷേ അഗ്നി വന്ന് നിറഞ്ഞതിനാൽ അഗ്നി കൊണ്ട് നിറഞ്ഞ പത്രോസ് വലിയൊരു മാറ്റത്തിലേക്ക് പ്രവേശിക്കുകയാണ് വലിയൊരു കൃപയിലേക്ക് പ്രവേശിക്കുകയാണ് മറ്റുള്ളവരുടെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് രണ്ട് വാക്ക് പറയാൻ ധൈര്യമില്ലാതിരുന്ന പത്രോസ് ഇതാ ശക്തമായ ഒരു കൃപയിലേക്ക് പ്രവേശിക്കുകയാണ് പത്രോസ് പറയുന്നു ഞാൻ എന്റെ ഗുരു മരിച്ചതുപോലെ ശിരസ് മുകളിൽ വെച്ച് കുരിശിൽ മരിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്നെ കുരിശിൽ തറച്ചു കൊല്ലണം എങ്ങനെ തല കീഴായി കുരിശിൽ തറച്ച് ഗുരുവിനെപ്പോലെ നിവർന്ന് കിടന്ന് മരിക്കാനുള്ള യോഗ്യത എനിക്കില്ല പത്രോസിൽ നിറഞ്ഞത് അഗ്നിയാണ് പത്രോസിൽ നിറഞ്ഞത് പരിശുദ്ധാത്മാവാണ് പത്രോസിനെ ബലപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണ് അതുവരെ ഒരു വാക്കുപോലും സംസാരിക്കാൻ ശക്തി കിട്ടാതിരുന്ന പത്രോസ് മരണത്തെപ്പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ മുന്നോട്ട് നീങ്ങുകയാണ് എത്രയേറെ സഹിക്കേണ്ടി വന്നു എന്തേറെ വില കൊടുത്തു എത്രയധികം ത്യാഗങ്ങൾ ചെയ്തു പക്ഷെ പത്രോസിന് അതിലേക്കൊന്നും പത്രോസ് ശ്രദ്ധിക്കുന്നേയില്ല കണ്ണുനീരോ കണ്ണുനീരിൻ്റെ കാരണങ്ങളോ പത്രോസിനെ തളർത്തിയില്ല പത്രോസ് മുന്നോട്ട് നീങ്ങുകയായിരുന്നു ജീവിതങ്ങൾ പരിശുദ്ധാത്മാവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അഗ്നി കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ അവരേത് പ്രതികൂലത്തെയും നേരിടാൻ ശക്തരായിട്ട് മാറുകയാണ് ഏത് സാഹചര്യത്തെയും അതിജീവിക്കുകയാണ് ഈ കഴിഞ്ഞ നാളുകളിൽ ആത്മീയ തലത്തിൽ ഒരുപാട് വളരാൻ ആഗ്രഹിച്ച് മണിക്കൂറുകൾ പ്രാര്ത്ഥിച്ച് ഓടി നടന്ന് ശുശ്രൂഷ ഒരു സഹോദരൻ രാത്രിയും പകലും വ്യത്യാസമില്ലാതെ എല്ലാ കാര്യങ്ങളിലും കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഇടവകയുടെ കാര്യങ്ങൾ അതുപോലെ ആത്മീയ നവീകരണ മേഖലയിലുള്ള എല്ലാ ശുശ്രൂഷകളും വളരെ ആത്മാർത്ഥതയോടെ ഓടി നടന്ന് ഒരു സഹോദരൻ ഒരു പെട്ടെന്ന് അറിയുകയാണ് ബ്ലഡ് ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജിൽ വെറും നാല് അഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഈ സഹോദരൻ സ്വർഗ്ഗത്തിലേക്ക് യാത്രയായി നാലഞ്ച് ദിവസങ്ങളെ ബ്ലഡ് ആണെന്ന് അറിഞ്ഞിട്ട് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഹോസ്പിറ്റലിൽ കാണാൻ ചെന്നപ്പോൾ ഐ സിയുയിൽ കിടക്കുകയാണ് ഞങ്ങൾ സിസ്റ്റേഴ്സ് ആയതുകൊണ്ടും പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ പ്രത്യേക അനുവാദമൊക്കെ വാങ്ങി ഐ സിയുലേക്ക് ഞങ്ങൾ കയറി ചെല്ലുമ്പം ഓക്സിജന് വേണ്ടിയിട്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് ഓക്സിജൻ എടുക്കാൻ പോലും ബുദ്ധിമുട്ടാണ് ആ സമയത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് കയ്യിൽ കൊന്ത പിടിച്ചിട്ട് ജപമാല ചൊല്ലുകയാണ് മരിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ അറിയാം വളരെ സീരിയസ് സ്റ്റേജാണ് ബ്ലഡ് ക്യാൻസറാണെന്ന് ഡോക്ടർ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെല്ലാം അറിയാം ഐ സിയുയിൽ കിടന്നിട്ട് ജപമാല ചൊല്ലുകയാണ് ഞാൻ ചോദിച്ചു ജപമാല ചൊല്ലുകയാണോ അതേ സിസ്റ്ററെ മൂന്ന് മണി സമയമല്ലേ ജപമാല ചൊല്ലുകയാണ് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ഇവിടെ കിടന്നിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പ്രാർത്ഥിക്കാനല്ലേ പറ്റത്തുള്ളൂ അവസാന നിമിഷം വരെയും മരിക്കുന്നതിന് അവസാന സമയം വരെയും കർത്താവിനോട് ചേർന്ന് നിന്ന ഒരു പരാതിയോ ഒരു പരിഭവമോ എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു സഹനം തന്നു ഇന്നോ ഒന്നും ചോദിച്ചിട്ടില്ല നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ച് ആ വേദനയെ മുഴുവൻ ഉൾക്കൊണ്ട് സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് യാത്രയായ ആ സഹോദരനെ ഓർക്കുകയാണ് അവസാനം വരെയും ജീവിതത്തിലെ ഏത് പ്രതികൂലത്തെയും തരണം ചെയ്യാൻ അഗ്നി കൊണ്ട് നിറഞ്ഞവർക്കേ പറ്റൂ അഗ്നിയുള്ളവർക്കേ പറ്റുകയുള്ളൂ അഗ്നി ഇല്ലാത്തവർക്ക് പെട്ടെന്ന് തളർന്നു വീഴും പെട്ടെന്ന് പ്രതിബന്ധങ്ങൾ കാണുമ്പോൾ നമ്മുടെ എല്ലാ സമചിത്തതയും നഷ്ടപ്പെട്ടു പോവും നമ്മുടെ എല്ലാ ശാന്തതയും നഷ്ടപ്പെട്ടു പോവും നമ്മുടെ എല്ലാ വിശ്വാസവും ചോർന്നു പോവും ചിലരെ സംബന്ധിച്ച് പക്ഷേ അഗ്നിയാൽ നിറഞ്ഞവർ അഗ്നിയാൽ നയിക്കപ്പെടുന്നവർ അഗ്നിയുടെ ശക്തിയാൽ നയിക്കപ്പെടുന്നവർ അവർ തളരുന്നില്ല അവർ ശക്തരാവുകയാണ് ഹെബ്രായർക്കുള്ള ലേഖനത്തില് ഒന്നാമത്തെ അധ്യായം ഏഴാമത്തെ വചനം ഇങ്ങനെയാണ് പറയുക അവിടുന്ന് തൻ്റെ ശുശ്രൂഷകരെ തീ നാളങ്ങളാക്കുന്നു തീയാക്കി മാറ്റുകയാണ് തീയുടെ പ്രത്യേകത അറിയാലോ തീ വന്നാൽ പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റിയല്ല തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും അടങ്ങിയിരിക്കും ഓടും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തീയിൽ നിന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ തീ കൊണ്ടുള്ള തീയുടെ പ്രത്യേകതകൾ ചൂട് വെളിച്ചം ഒരു ഒരു എനർജറ്റിക് ലെവലിലേക്ക് നമ്മളെ നയിക്കുകയാണ് തീ അങ്ങനെയാണ് നമ്മൾ ഒരിക്കലും തളർന്നു പോകാൻ അനുവദിക്കുകയല്ല പുറകോട്ടയ്ക്ക് മാറി നിൽക്കാൻ അനുവദിക്കുകയല്ല പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് നീങ്ങാൻ പൂർവാധികം ബലത്തോടും കൃപയോടും കൂടെ മുന്നോട്ട് നീങ്ങാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു പ്രാർത്ഥന പരിശുദ്ധാത്മാവെ ഈ ഒരു അഗ്നി എന്നിലും നിക്ഷേപിച്ചു തരണേ ശിഷ്യന്മാർ പന്ത്രണ്ട് പേര് അവരെ ലോകം മുഴുവനും സുവിശേഷം എത്തിക്കാൻ അവർ മതിയായിരുന്നു പന്ത്രണ്ട് പേര് മതിയായിരുന്നു അധികം പേരൊന്നും വേണ്ടായിരുന്നു പന്ത്രണ്ട് പേര് വെറും പന്ത്രണ്ട് പേരാണ് ലോകത്തെ മുഴുവൻ അഗ്നിഗോളമാക്കി മാറ്റാൻ കർത്താവ് തിരഞ്ഞെടുത്തത് നിൻ്റെ വീട്ടിൽ നിൻ്റെ കുടുംബത്തിൽ ഒറ്റ ഒരാൾ നീ ആകുന്ന ഈ ജീവിതം മതി നിനക്ക് മാത്രം മതി അഗ്നി നിന്നിലൂടെ നിൻ്റെ കുടുംബം മുഴുവൻ അഗ്നിയിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും നിന്നിലൂടെ നിൻ്റെ ഇടവക മുഴുവൻ കത്തിചൊലിക്കും നിന്നിലൂടെ നിൻ്റെ രൂപത മുഴുവൻ നിൻ്റെ സഭ മുഴുവൻ നിൻ്റെ ദേശം മുഴുവൻ നിൻ്റെ സ്ഥാപനം മുഴുവൻ കത്തിച്ചൊല്ലിക്കുന്ന ഒരനുഭവം ഞാനായിട്ടൊരു പ്രശ്നവും വേണ്ടായേ ഞാനിങ്ങോട്ട് ഒതുങ്ങി കൂടിയേക്കാവേ അങ്ങനെയല്ല ആ ഒരു അവസ്ഥയിൽ നിന്ന് നിന്നെ പരിശുദ്ധാത്മാവും മാറ്റിയെടുക്കും ചിലരെ സംബന്ധിച്ച് ഈ നാളുകളിൽ അത്യാവശ്യമൊക്കെ കുർബാനക്ക് പോകുന്നുണ്ട് ജപമാലൊക്കെയുണ്ട് ഉണ്ട് സാധാരണഗതിയിൽ ഒരു വർഷത്തിൽ ഒരിക്കലൊക്കെ ധ്യാനമൊക്കെ കൂടുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടെങ്കിൽ പോകുന്നുണ്ട് ഒരു ആത്മീയമായിട്ടൊരു തളർച്ചയും ഒരു ചെറിയൊരു മന്നതയും വലിയൊരു അപകടമാണ് വലിയൊരു അപകടം അതിൽ നിന്ന് ചാടിക്കടന്ന ഓരോ ദിവസത്തിൻ്റെയും വെല്ലുവിളികളെ ധൈര്യമായി നേരിട്ട് വെല്ലുവിളികളെ ധൈര്യമായി നേരിടാൻ ഈ അഗ്നിയാണ് നിന്നെ സഹായിക്കുക അഗ്നി ഉണ്ടെങ്കിൽ നിനക്ക് അതിനെ എളുപ്പമാണ് പരിശുദ്ധാത്മാവാകുന്ന അഗ്നി നിന്നിൽ ഉണ്ടെങ്കിൽ നിന്റെ ആശയതലത്തിൽ നിന്റെ ബോധ്യതലത്തിൽ നിന്റെ ചിന്താ മേഖലകളിലൊക്കെ നീ അനുഭവിക്കുന്ന സംഘടനകളിൽ അല്ലെങ്കിൽ സംഘർഷങ്ങളിൽ വ്യക്തതയും ധൈര്യവും തീരുമാനവും കൊണ്ടുവന്ന് തരുന്നത് ഈ അഗ്നിയാണ് ആഗ്രഹിക്കാം നമുക്ക് അഗ്നി കൊണ്ട് തന്നെ നിറയ്ക്കണേ പരിശുദ്ധാത്മാവ് കൊണ്ട് തന്നെ നിറയ്ക്കണേ ഈ അഗ്നിയുടെ നിറവിനാൽ നയിക്കണേ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കെല്ലാവർക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു പ്രത്യേകതയുള്ളത് ഈ അഗ്നി നമ്മളിൽ നിറഞ്ഞാൽ സുവിശേഷ പ്രഘോഷണം വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് സുവിശേഷ പ്രഘോഷണം പിന്നെ വലിയ ഭാരമായിട്ട് നമുക്ക് തോന്നത്തില്ല അറിവ് കഴിവ് പരിചയം പരിശീലനം ഒന്നുമേ വേണ്ട പത്രോസ്ലിഹ വല്ല പരിശീലനം നേടിയിട്ടുണ്ടായിരുന്നോ എവിടെയെങ്കിലും ട്രെയിനിങ് കോഴ്സിന് പോയായിരുന്നോ പ്രസംഗ പരിശീലനത്തിന് ആദ്യത്തെ പ്രസംഗം മൂവായിരം പേരോടാണ് ആദ്യം മൂന്ന് പേരല്ല മുപ്പതല്ല മൂവായിരം പേരുടെ മുമ്പിലാണ് ആദ്യമായിട്ട് പ്രസംഗിക്കാൻ കയറി നിന്നത് അതുവരെയും ഒരാളും പ്രോത്സാഹിപ്പിക്കുകയോ തെറ്റാണ് ശരിയാണ് ഇതൊരു ഗൈഡൻസോ ഒന്നും കൊടുത്തിട്ടില്ല കയറി നിൽക്കുകയാണ് ഒറ്റ പ്രസംഗത്തിൽ മൂവായിരം പേരെ മാമോദീസ സ്വീകരിക്കാൻ തയ്യാറാക്കുകയായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കൊണ്ട് നിറഞ്ഞാൽ സഹോദര സഹോദരി നിന്റെ വാക്ക് മുഴുവൻ ഹൃദയങ്ങളെ ചലിപ്പിക്കും നിന്റെ സ്വരം മുഴുവൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരഭിഷേകമായിട്ട് മാറും ഒരു പക്ഷേ പറയുന്ന നിനക്ക് ഒന്നുമേ തോന്നത്തില്ല നിനക്കിതിൽ ശക്തിയുണ്ടെന്നോ കൃപയുണ്ടെന്നോ ഒന്നും തോന്നത്തില്ല പക്ഷേ കേൾക്കുന്നവരിൽ സ്വീകരിക്കുന്നവരിൽ ഈ അഗ്നിയുടെ ഒരു അഭിഷേകം അത് പടർന്ന് പിടിക്കുന്ന പോലെ ഒരു അനുഭവത്തിലേക്ക് വലിയൊരു അഗ്നിയുടെ നിറവിലേക്ക് നീ നിൽക്കുന്ന സ്ഥലം പോലും മാറുന്നൊരു അനുഭവം പരിശുദ്ധാത്മാവ് നിനക്ക് തരും ഞാൻ ഓർക്കുന്ന ഒരു പോലീസ് സഹോദരൻ എസ് ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് ജോലിയിൽ നിന്ന് വിരമിക്കുക മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു മണിക്കൂറുകൾ ദൈവ ദിവ്യകാരിണ്യത്തിൻ്റെ മുൻപിൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി മടക്കി കൈ വിരിച്ചു പിടിച്ച് ത്യാഗപൂർവ്വം പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരൻ ഞാൻ അവർക്കൊന്നു ധ്യാന സെൻറ്ററിനോടൊക്കെ അനുബന്ധിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ എല്ലാ ധ്യാനത്തിനും ഈ സഹോദരൻ ഓരോരുത്തരുടെ വീടുകളിലേക്കും കയറിപ്പോയി നേരിട്ട് കണ്ട് സംസാരിച്ച് അവരെ ധ്യാനത്തിന് പറഞ്ഞുവിടും ഒരു പത്ത് പേരെയെങ്കിലും ഓരോ ധ്യാനത്തിനും പറഞ്ഞു വിടും എങ്ങനെയെങ്കിലും പത്ത് പേരെങ്കിലും കണ്ടുപിടിച്ച് ഒരു അഗ്നിയുള്ളവർക്കേ കൊടുക്കാൻ പറ്റൂ അഗ്നിയുള്ളവർക്കെ സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റൂ മൈക്ക് വേണമെന്നില്ല സുവിശേഷം പ്രഘോഷിക്കാൻ മൈക്ക് വേണമെന്നില്ല കാണുന്നവരോട് അടുത്ത് വരുന്നവരോട് ഞാനുമായിട്ട് ഇടപെടുന്നവരോട് സുവിശേഷം പങ്കുവെക്കാൻ ഈ അഗ്നി എന്നെ നിരന്തരം സഹായിച്ചുകൊണ്ടേയിരിക്കും ഈ അഗ്നി എൻ്റെ ഉള്ളിൽ കത്തിജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കും പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാമത്തെ വചനം ഒന്ന സോറി നാൽപ്പത്തി എട്ടാമത്തെ അധ്യായം ഒന്നാമത്തെ വചനം ഇങ്ങനെ പറയും ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു സഹോദര സഹോദരി നിന്നിൽ ഈ അഗ്നിയുണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടുണ്ട് നീ നിറഞ്ഞിട്ടുണ്ടെന്ന് മാമോദിസായും സ്ഥൈര്യലേപനമൊക്കെ സ്വീകരിച്ചപ്പം അന്ന് മുതൽ ഈ ആത്മാവ് നിന്നിലൊരു അഗ്നിയായിട്ട് കിടപ്പുണ്ട് അഗ്നിയെ ജ്വലിപ്പിക്കണം ജ്വലിപ്പിക്കണം വീണ്ടും വീണ്ടും ആഗ്രഹിക്കാം നമുക്ക് അഗ്നിയെ എന്നിൽ ജ്വലിക്കണമേ എന്നിൽ ജ്വലിക്കണമേ ഒറ്റ കാര്യം ചെയ്താൽ മതി പരിശുദ്ധ അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാം ജപമാല ജപമാലച്ചൊല്ലിയും അമ്മയെ വിളിച്ചും അമ്മയോട് കൂട്ടുകൂടിയും അമ്മേ എന്നെ സഹായിക്കണമേ അമ്മേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ചൊല്ലാം അമ്മ നമ്മളെ ഫലപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഒരു അഗ്നിയായി മാറാൻ കൂടെയുള്ളവരെ അഗ്നിയാക്കാൻ അമ്മ നമ്മളെ സഹായിക്കട്ടെ മാതൃ സാന്നിധ്യത്തിൽ മാതൃസഹജമായ സ്നേഹം തേടി അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുന്നവരിൽ കൃപകളാൽ നിറയപ്പെടും നമുക്ക് വിശ്വസിക്കാം എന്നെയും ഒരു അഗ്നിയാക്കണേന്ന് പ്രാർത്ഥന മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം ഒരു നിമിഷം ഒന്ന് നമുക്ക് എഴുന്നേറ്റിൽ നിന്ന് പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നല്ല ദൈവമേ അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ അഗ്നിയായി മാറാൻ കൂടെയുള്ളവരെ അഗ്നിയാക്കാൻ തളർന്നു പോയവരെയും തകർന്നു പോയവരെയും വീണ്ടും ജ്വലിപ്പിച്ച് ഉയർത്തി നിർത്താൻ എന്നെ അഗ്നി കൊണ്ട് അഭിഷേകം എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മേ അഗ്നിയുടെ നിറവിലേക്ക് കൈപിടിച്ച് എന്നെ നയിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമേൻ